ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മളിവിടെ ഉണ്ടാക്കുന്നത് ചപ്പാത്തിയും അതോടൊപ്പം തന്നെ ഗോപി ബേക്ക്ഡ് ഗോപി ഫ്രൈ ആണ്, പിന്നെ ഗോപി ഫ്രൈ ഉണ്ട്. അപ്പം നമ്മൾ ഡിന്നറിന് ഇതാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്കൊക്കെ എല്ലാവർക്കും അറിയാം. എന്നിരുന്നാലും ഈ ബേക്ക്ഡ് ഗോപി ഫ്രൈ ഒരു സ്പെഷ്യൽ ഐറ്റമാണ്, വളരെ ടേസ്റ്റ് ആയിട്ടുള്ള ഒരു സാധനമാണ്. ഇത് സ്റ്റാർട്ടറായിട്ട് നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. ഇതിൻ്റെ പ്രോസസ്സിലേക്ക് നമുക്ക് പോവാം. നമുക്കെല്ലാവർക്കും അറിയാം ചപ്പാത്തി ഉണ്ടാക്കുന്നത്. എന്നിരുന്നാലും ചപ്പാത്തി വളരെ സ്മൂത്തായിട്ടും സോഫ്റ്റായിട്ടും ടേസ്റ്റിയായിട്ടും വരാനായിട്ടുള്ള ഒരു പ്രത്യേക ടിപ്സാണ് ഞാനിവിടെ പറഞ്ഞിരുന്നത്. അപ്പം ഇതിനായിട്ട് ഞാൻ ചെയ്തേക്കുന്ന കുറേ ആട്ട തെള്ളി എടുത്തിട്ടുണ്ട്, ലംസൊന്നും ഇല്ലാതെ. അതിന് ശേഷം അതിനകത്തേക്ക് ആവശ്യത്തിന് ഉപ്പും ഒരു ഒന്നൊന്നര സ്പൂൺ പഞ്ചസാരയും കൂടി ഇട്ടിട്ടുണ്ട്. ഇനി ഇതിനകത്ത് നമ്മൾ കുഴയ്ക്കുന്നത് നമ്മൾ ചെറു ചൂടുവെള്ളത്തിലാണ് കുഴയ്ക്കുന്നത്. അപ്പോൾ കുറച്ചുകൂടി സോഫ്റ്റായിട്ട് വരും. അപ്പോൾ അതാണ് ചെയ്യുന്നത്. ഇനി കുറച്ചുകൂടി ഉള്ളി പൊങ്ങിയൊക്കെ വന്നെങ്കിൽ ഒരൽപ്പം ബേക്കിംഗ് സോഡ ഇടാം, അല്ലെങ്കിൽ ബേക്കിംഗ് പൗഡർ ഇടാവുന്നതാണ്. അപ്പം ഞാനിപ്പോൾ അതൊന്നും ഇടുന്നില്ല. ജസ്റ്റ് ഇനി ഇതിന് ചൂടുവെള്ളത്തിൽ അല്ലെങ്കിൽ കുറച്ച് പാലും കൂടി ഒഴിച്ച് കുഴയ്ക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും. അപ്പം നമുക്ക് ഞാൻ വെള്ളം ചൂടാകാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് വെച്ച് നമുക്ക് കുഴയ്ക്കാം, കുഴച്ചിട്ട് കാണിക്കാം. അപ്പോൾ നമ്മുടെ ചപ്പാത്തി ഏകദേശം കുഴച്ചു. ഇനി കുറച്ച് ഓയിലും കൂടി ചേർത്ത് കുഴയ്ക്കണം. അപ്പോഴത്തേക്കും എന്നിട്ട് കുറച്ച് നേരം വെക്കണം. അപ്പോഴത്തേക്കും നമ്മൾ നല്ല സോഫ്റ്റ് ആൻഡ് സ്മൂത്ത് ആകും. ഇപ്പോൾ തന്നെ നല്ല സോഫ്റ്റാണ്, വളരെ നല്ലതായിട്ട് മയത്തിൽ പരത്തിയെടുക്കുക. അത് അങ്ങനെയൊന്നും ചപ്പാത്തി പരത്തുമ്പം പറ്റിപ്പിടിക്കുകയൊന്നുമില്ല, കല്ലിൽ പറ്റിപ്പിടിക്കത്തില്ല. കുറച്ച് നേരം ഇവിടെ ഇരിക്കട്ടെ. പാത്രം നിങ്ങൾക്ക് ഇഷ്ടമായോ? അത് ഞാൻ ബംഗാളത്തിൻ്റെ പാത്രം വാങ്ങിയതാണ്. ചപ്പാത്തിയൊക്കെ കുഴയ്ക്കാൻ വളരെ നല്ലതാണ്. ഇതേപോലെ നല്ല എനിക്കൊന്ന് മറ്റുള്ളതിനൊക്കെ നമുക്ക് കുറച്ചൊരു വിസ്താരമുണ്ട്. അതോടൊപ്പം തന്നെ കുഴച്ചെടുക്കാൻ വളരെ എളുപ്പമാണ്. രണ്ട് കൈ കൊണ്ട് നമുക്ക് കുഴച്ച് നല്ല ഇടിച്ച് കുഴച്ച് എടുക്കാൻ പറ്റും. ഇത് ഞാനിപ്പോൾ ഇടിച്ച് കുഴച്ചൊന്നും ഇല്ല, ജസ്റ്റ് ഒന്ന് നന്നായിട്ടൊന്ന് എടുത്തുള്ളൂ. കൂടുതൽ മാവ് നമുക്ക് കുഴക്കാനായിട്ട് പറ്റും. അപ്പം ഇതിൻ്റെ തന്നെ സ്റ്റീലും കിട്ടും. നിങ്ങൾക്ക് ഏത് പാത്രമാണോ ഇഷ്ടം അതനുസരിച്ച് നമുക്ക് സാധാരണ വെങ്കലം ഷോപ്പിലോ അല്ലെങ്കിൽ സ്റ്റീൽ പാത്രം അങ്ങനെയുള്ള എല്ലാം വയ്ക്കുന്ന ഇരുമ്പ് പാത്രമൊക്കെ വയ്ക്കുന്ന കടയിൽ പോയാൽ വാങ്ങാൻ കിട്ടുന്നതാണ്. ജസ്റ്റ് ഒന്ന് കാണിച്ചെന്നേ ഉള്ളൂ. നല്ല വിസ്താരമുള്ള പാത്രമാണ്, നല്ല കട്ടിയുണ്ട്, അതുകൊണ്ട് നല്ലൊരിതാണ്. അപ്പോൾ ഇതിനെ ഇനി ഞാൻ കുറച്ച് എണ്ണയും കൂടെ തടവിയിട്ട് നമുക്ക് കുറച്ച് നേരം വയ്ക്കാം. നമ്മൾ സൺഫ്ലവറൊക്കെ ഓയിലൊക്കെ ഒഴിച്ച് നന്നായിട്ട് ഞാനിവിടെ കുഴച്ച് വെച്ചിട്ടുണ്ട്. നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇത് കുറച്ച് നേരം ഇവിടെ ഇരിക്കട്ടെ. അപ്പം ഞാൻ നമ്മുടെ ചപ്പാത്തിയിൽ കുറച്ച് എണ്ണയൊക്കെ തടവി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി ഇത് ഒരു ഏകദേശം ഒരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കാം. അപ്പോഴത്തേക്കും ഒന്നിട്ടൊന്ന് സോഫ്റ്റായിട്ട് കിട്ടും. ആ സമയത്ത് നമുക്ക് കറി ഉണ്ടാക്കാം. ഞാനിവിടെ കോളിഫ്ലവർ മഞ്ചൂരിയൻ ഉണ്ടാക്കാനായിട്ടാണ് പ്ലാൻ ഇട്ടേക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പോവാം. അപ്പോഴത്തേക്കും ഇത് റെഡിയായിട്ട് കിട്ടും. ഞാനിവിടെ കോളിഫ്ലവറൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. നന്നായിട്ട് കഴുകി വെച്ചിരുന്നതാണ്, ഫ്രിഡ്ജിൽ വെച്ചിരുന്നതാണ്. ഇനി ഇതിനെ ഒന്നുകൂടെ കുറച്ചേരം മഞ്ഞൾ വെള്ളത്തിൽ നമ്മളിതിൻ്റെ ഇതിലൊക്കെ അടർത്തിയിട്ടിട്ട് നമുക്ക് ബാക്കിയുള്ള മാറിനേഷൻ ചെയ്യാം. നമ്മുടെ കോളിഫ്ലവറെല്ലാം ഞാൻ മുറിച്ച് വെച്ചു. ഇതിനകത്ത് അഴുക്കും പുഴുവും ഒന്നുമില്ല. എന്നിരുന്നാലും ഞാൻ ഒന്നുകൂടെ ചൂടുള്ള മഞ്ഞളും ഒപ്പം ചേർത്ത വെള്ളത്തിൽ കഴുകിയെടുത്ത് ഒരു പ്രാവശ്യം കഴുകിയെടുത്ത് വെക്കുകയാണ്. ഇതിനകത്ത് നന്നായിട്ട് കഴുകി വെച്ചിരുന്നതാണെങ്കിൽ പോലും ഫ്രഷ് ഫ്രം ഫാമാണിത്. അപ്പോൾ ഇത് ഒന്നുകൂടെ കഴുകിയിട്ട് നമുക്ക് ബാക്കി മാറാൻ ശ്രമിക്കും. ഞാനിവിടെ ഏകദേശം 2 ടേബിൾ സ്പൂൺ മൈദയും അതുപോലെ തന്നെ 1 കാൽ കപ്പ് അരിപ്പൊടി എടുത്തിട്ടുണ്ട്. അപ്പം അരിപ്പൊടി കൂടുതൽ എടുക്കുന്നതാണ് നല്ല, കൂടുതൽ ക്രിസ്പിനെസ് ഉണ്ടാവും. ഇനി ഇതിനകത്ത് മറ്റ് മസാല ഐറ്റംസ് ഒക്കെ നമുക്കൊന്ന് മാറിനേഷൻ ഉണ്ടാക്കാം. അപ്പോൾ ഇതിനകത്ത് ഞാനിവിടെ ഉപ്പ് എടുത്തിട്ടുണ്ട്, പിന്നെ മഞ്ഞൾപ്പൊടി, അതുപോലെ തന്നെ കുരുമുളക് പൊടി, കാശ്മീരി ചില്ലി, പിന്നെ ഉള്ള നമ്മുടെ വെജിറ്റബിൾ മസാലയാണ് ഉള്ളത്. കുറച്ച് ബേക്കിംഗ് സോഡയും എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടി ചേർത്ത് നമുക്കൊന്ന് മാറിനേറ്റ് ചെയ്യാം. ചെറുതായി ലിക്വിസ്റ്റ് വേണമെങ്കിൽ അത് ചെയ്യാം. അപ്പോൾ ഇത് ഓരോരുത്തരുടെയും എരിവിന് ആവശ്യത്തിനുള്ളത് ചെയ്താൽ മതിയാവും. അപ്പോൾ ഇതിനകത്ത് ഞാൻ ഏകദേശം 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി, 2 ടീസ്പൂൺ പെപ്പർ, പിന്നെ 1 ടീസ്പൂൺ ടർമറിക് പൗഡർ ഇപ്പോൾ ആവശ്യത്തിന്, പിന്നെ വെജിറ്റബിൾ മസാല നമ്മൾ എടുത്തേക്കുന്നത് 1 ടേബിൾ സ്പൂൺ എടുത്തു, ബേക്കിംഗ് സോഡ 1 പിഞ്ച്. അപ്പോൾ ഇത്രയാണ്. ഇനി ഇതിനെ കുറച്ച് വെള്ളം ഒഴിച്ച് ആവശ്യത്തിന് നമ്മൾ മാറിനേറ്റ് ചെയ്യാനായിട്ട് വെക്കുകയാണ്. ഒരു ബാറ്റർ തയ്യാറാക്കും. അപ്പോൾ നമ്മുടെ മസാല ബാറ്ററൊക്കെ റെഡി ആയിട്ടുണ്ട്. ഗോപി മഞ്ചൂരിയന് വേണ്ടിയിട്ട് ഗോപിയെല്ലാം ഇവിടെ കഴുകിയിട്ടുണ്ട്. അതായത് നമ്മുടെ കോളിഫ്ലവറൊക്കെ മഞ്ഞളും ഉപ്പും ചേർന്ന് ചൂടുള്ളത്തിൽ കഴുകിയിട്ടുണ്ട്. അപ്പോൾ ചെറിയ രീതിയിലൊന്ന് വെന്തിട്ടൊക്കെ ഉണ്ട്, അത് നല്ലതാണ്.
അപ്പോൾ ഇത് ഒരു കുറച്ച് നേരം ഇവിടെ ഇരിക്കട്ടെ. അപ്പോഴത്തേക്കും നമുക്ക് നമ്മുടെ ചപ്പാത്തിയൊക്കെ പരത്തിയിട്ട് വരും. നമ്മൾ നമ്മുടെ ചപ്പാത്തിയൊക്കെ അത്യാവശ്യത്തിന് ഇപ്പോൾ ഉള്ള പരത്തിയിട്ടുണ്ട്. ബാക്കി മാവ് ഇരിപ്പുണ്ട്. അത് നമ്മൾ ഒരു ടിഫിൻ ബോക്സിൽ വെച്ച് അടച്ച് മേളിലൊരു മൽമലിൻ്റെ ഒരു ക്ലോത്ത് ഇട്ടിട്ട് നമ്മൾ അടച്ച് സൂക്ഷിച്ചാൽ പലപ്പോഴും നമുക്ക് ആവശ്യമുള്ളപ്പോൾ എടുക്കാം. ഡ്രൈ ആയി പോകത്തില്ല. നനഞ്ഞ ഒരു മൽമലിൻ്റെ തുണിയാണ് മേളിൽ ഇടേണ്ടത് ടിഫിൻ ബോക്സ് അടയ്ക്കുന്നതിന് മുമ്പ്. അപ്പം ഈ ചപ്പാത്തി നല്ല സോഫ്റ്റാണ്, വളരെ നോർമലൊരു ചപ്പാത്തിയാണ്. ഇത് പാത്രത്തിലൊന്നും ഒട്ടി പിടിക്കുന്നേ ഇല്ല, വളരെ സോഫ്റ്റായിട്ട് വരികയാണ്. അപ്പോൾ ഇനി ഇത് നമ്മൾ ചപ്പാത്തി ഉണ്ടാക്കാം. അപ്പോൾ നമ്മൾ ചപ്പാത്തി ഉണ്ടാക്കുകയാണ്. വലിയ ചപ്പാത്തി കല്ലായതുകൊണ്ട്, വലിയ ദോശക്കല്ലായതുകൊണ്ട് ഞാൻ ഇത് നാലെണ്ണം ഒന്നിച്ചിട്ട് ഉണ്ടാക്കുകയാണ്. വളരെ എളുപ്പത്തിൽ നമുക്ക് തയ്യാറാക്കാൻ പറ്റും, അതാണ് എൻ്റെ ഒരു അഡ്വാൻറ്റേജ്. ഇത് നോൺ സ്റ്റിക്കിൻ്റെ തവയാണ്. അപ്പോൾ നമുക്ക് ഇതൊന്ന് തിരിച്ചൊക്കെ ഇടാം. ഇത് കുറച്ച് എണ്ണ തടവേണ്ടി വളരെ എളുപ്പത്തിൽ പുള്ളി വരും. പിന്നെ നമുക്ക് എണ്ണയൊന്നും തൂക്കേണ്ട ആവശ്യമില്ല ഇതിനകത്ത്. വേണമെങ്കിൽ ഒരു സ്പൂണിൻ്റെ തടപ്പം തൂക്കാം. ഞാനധികം തൂക്കാറില്ല. അപ്പോൾ ഇത് ഇങ്ങനെ നന്നായിട്ട് തന്നെ പുള്ളി വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇതിപ്പോൾ തന്നെ പുള്ളി വരാൻ തുടങ്ങിയിട്ടുണ്ട്. പുള്ളൊന്ന് അങ്ങനെ പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കി എടുക്കാം. അപ്പോൾ ഇങ്ങനെ എല്ലാ ചപ്പാത്തി നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. ചപ്പാത്തി പൊങ്ങി വരുന്നുണ്ട്, നന്നായിട്ട് പൊങ്ങി വരുന്നുണ്ട്. നമ്മൾ ചൂടുള്ളത്തിൽ കുഴച്ചാലും ചപ്പാത്തി നന്നായിട്ട് പൊങ്ങി വരും. അപ്പോൾ അതേ രീതിയിൽ തന്നെ തുടരുക. അപ്പം വളരെ സോഫ്റ്റാണ്, വളരെ ടേസ്റ്റി ആയിട്ടുള്ളതാണ്. പഞ്ചസാരയുടെ ഒരു മധുരവും ഉപ്പും അതിൻ്റെ ഒരു ടേസ്റ്റും പിന്നെ വണ്ണ ചൂടുവെള്ളം എല്ലാം കൂടെ വരുമ്പോഴത്തേക്കും അതിൻ്റെ ആ ചപ്പാത്തിൻ്റെ ഒരു റോ ടേസ്റ്റ് അങ്ങ് മാറും. നമുക്ക് പൊടിയുടെ റോ ടേസ്റ്റ് ഒക്കെ അങ്ങ് മാറി കിട്ടും. അപ്പോൾ അതേ രീതിയിൽ എല്ലാവരും തയ്യാറാക്കുക, വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാനാണ്. ഇല്ല, പൊള്ളി പൊങ്ങി വന്നിട്ടുണ്ട്. ഇതൊക്കെ ഇതെന്തേ പൊങ്ങാൻ തുടങ്ങിയിട്ടുണ്ട്. എല്ലാവരും തയ്യാറാക്കണം. ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യണം. അപ്പോൾ ഇത് ഇതേ രീതിയിൽ തയ്യാറാക്കി. നമ്മുടെ ചപ്പാത്തിയൊക്കെ പരത്തി കഴിഞ്ഞു. പിന്നെ ഞാൻ മിച്ചമുള്ള മാവ് ഒരു ബോക്സ് എടുത്ത് വെച്ചിട്ട് ഒരു എണ്ണയുള്ള ഒരു ടിഷ്യൂ പേപ്പർ കൊണ്ട് അടിച്ചു വെക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അത് നമുക്ക് അടിച്ചു വെച്ച് കഴിഞ്ഞാൽ പിന്നീടത് നമുക്ക് ഇതൊന്നും ആവില്ല. ടിഷ്യൂ പേപ്പർ വെച്ച് അടയ്ക്കുക, പിന്നെ അതിൻ്റെ മൂടി വെച്ച് അടച്ച് നമുക്ക് ഫ്രിഡ്ജ് വെച്ചാൽ നന്നായിട്ട് തന്നെ ഇരിക്കും. അപ്പോൾ ബാക്കി ചപ്പാത്തിയും കൂടെ ഉണ്ടാക്കാം നമുക്ക്. എന്നിട്ട് നമുക്ക് ഗോബി മഞ്ചൂരിയൻ ഉണ്ടാക്കാം. നമ്മൾ ചപ്പാത്തി ഉണ്ടാക്കേണ്ടിരിക്കുന്നത്, ഞാനവിടെ കുറേ ചപ്പാത്തി ഉണ്ടാക്കി കഴിഞ്ഞു. ബാക്കി ചപ്പാത്തി നമുക്ക് ഉണ്ടാക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് കംപ്ലീറ്റ് ചെയ്യും. ശരിക്കും പറഞ്ഞാൽ നാല് ചപ്പാത്തി ഒരേ സമയം ഉണ്ടാക്കുന്നത് വളരെ എളുപ്പമാണ്. നമുക്ക് ഒത്തിരി നേരം അതിൻ്റെ മുന്നിൽ നിൽക്കേണ്ട, പെട്ടെന്ന് പെട്ടെന്ന് എല്ലാം തയ്യാറാകും. അപ്പോൾ അത് ഒരു വലിയ അനുഗ്രഹമാണ്. സമയം പോകുമ്പോൾ നമ്മൾ ചെയ്യാനായിട്ടൊക്കെ അതെല്ലാം നന്നായിട്ട് പൊങ്ങി പോകും. ഞാനൊരു തരി എണ്ണ പോലും ഇതിനകത്തൊന്നും ഉപയോഗിക്കുന്നില്ല. ഓൾമോസ്റ്റ് എല്ലാ ചപ്പാത്തിയും ഞാനിവിടെ ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ നമ്മളിനിയിപ്പോൾ ഗോബി മഞ്ചൂരിയൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ബാറ്ററും ഗോബിയൊക്കെ റെഡിയാണ്. എണ്ണ ചൂടാകാനായിട്ട് അടുപ്പിൽ വെച്ച് കഴിഞ്ഞു. ഇനി നമുക്ക് രണ്ട് ചപ്പാത്തി കൂടെ ഉണ്ടാക്കാനുള്ളൂ. അപ്പോൾ ഇത് നമുക്ക് പെട്ടെന്ന് റെഡിയാക്കാം. എണ്ണ ചൂടാകുമ്പോഴത്തേക്കും നമ്മുടെ ഗോബി ഇതിൽ ഡിപ്പ് ചെയ്തിട്ട്, നമ്മുടെ ബാറ്ററിൽ ഡിപ്പ് ചെയ്തിട്ട് എണ്ണയിലേക്ക് വറുത്തെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ഗോബി മഞ്ചൂരിയനുള്ള ഗോബിയൊക്കെ നമ്മൾ എണ്ണയ്ക്കകത്തിട്ടുണ്ട്. ഇനി ഇതിൽ മറിച്ചിട്ട് നല്ല ക്രിസ്പി ഫ്രൈ ആയിട്ട് എടുക്കുകയാണ് ചെയ്യുന്നത്. നമ്മുടെ ഗോബി മഞ്ചൂരിയനൊക്കെ ഫ്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് ഞാൻ ഒരു ട്രിപ്പ് ഫ്രൈ ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഇവിടെ ഇത് ഫ്രൈ ചെയ്ത് ഇവിടെ വെച്ചിട്ടുണ്ട്. ഇനി ഒരു ട്രിപ്പ് കൂടെ ഉണ്ട്, മൂന്ന് ട്രിപ്പായിട്ടാണ് വളർത്തുന്നത്. അതോടൊപ്പം തന്നെ ഞാനൊരു പാനിൽ ഒരു സവോള, കുറച്ച് ഒരു കുടം വെളുത്തുള്ളി ഒക്കെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇനി പച്ചമുളകും ഇഞ്ചിയും കൂടെ അരിഞ്ഞതിന് ശേഷം നമുക്കൊന്ന് ഇതിനെ വഴറ്റിയ ശേഷം കുറച്ച് സോയ സോസും ടൊമാറ്റോ സോസും കൂടി ഇട്ട് കഴിഞ്ഞ ശേഷം കുറച്ച് കാശ്മീരി ചില്ലിയും കൂടെ ഇടാം. എന്നിട്ട് ഈ വറുത്ത് വെച്ച ഗോബിയെ എടുത്ത് അതിനകത്തേക്ക് ഇട്ടൊന്ന് മാരിനേറ്റ് ചെയ്യണം. എന്നിട്ട് നമുക്ക് ഒന്നുകൂടെ ഒന്ന് ബേക്ക് ചെയ്യണം. അതാണ് അതിൻ്റെ പ്രോസസ്സ്. ഞാൻ ഇതെല്ലാം നന്നായിട്ട് വഴന്നു വന്നപ്പോൾ, അതായത് സവോളയും വെളുത്തുള്ളിയും വന്ന് നന്നായിട്ട് വഴന്നു വന്നപ്പോഴത്തേക്ക് ഇതിലേക്ക് ഞാൻ കാശ്മീരി ചില്ലി ഒരു ടീസ്പൂൺ, അതുപോലെ തന്നെ പെപ്പർ ഒരു ടീസ്പൂൺ, പിന്നെ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ ഇത്ര ഇട്ടു. ഇനി ഇതിലേക്ക് ഒരല്പം സോയ സോസ് നമുക്ക് ഒഴിക്കണം. അതിനപ്പം നമുക്ക് ടൊമാറ്റോ സോസും കൂടെ ഒഴിച്ച് കൊടുക്കാം. നമ്മൾ ടൊമാറ്റോ സോസും സോയ സോസും ഒഴിച്ചു. ഇനി കുറച്ച് മല്ലിയിലയും കൂടെ എടുത്ത് വെച്ചിട്ടുണ്ട്. അതരിഞ്ഞിട്ടാണ് ഞങ്ങൾ ഇനി ഇതെല്ലാം നമ്മുടെ ഇത് സോസ് തയ്യാറായിട്ടുണ്ട്. അതായത് സവോള, ഇഞ്ചി, വെളുത്തുള്ളി, ഒണിയൻ, സോറി, ഗാർലിക്ക് സോസ് കൂടി തയ്യാറായിട്ടുണ്ട്. ഇതിലേക്ക് നമ്മളിനി ഗോബി വറുത്തത് ഫ്രൈ ചെയ്ത് ഇടുകയാണ് ചെയ്യുന്നത്. അതിന് ശേഷം നമ്മൾ കുറച്ച് മല്ലിയിലയും കൂടെ അരിഞ്ഞെടുക്കും. എന്നിട്ട് ഒന്ന്
ഈ കോട്ടിങ് എല്ലായിടത്തും ആയതിനു ശേഷം നമ്മൾ ബേക്ക് ചെയ്യാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ സോസിനകത്തേക്ക് നമ്മുടെ ഗോബി ഫ്രൈ ഒക്കെ ഇട്ടിട്ടുണ്ട്, ഇതെല്ലാം കോട്ട് ചെയ്തു. ഇനി ഇതിനെ നമ്മളൊരു പാത്രത്തിൽ വെച്ച് ബേക്ക് ചെയ്യാൻ പോകണം. ഞാനിവിടെ കുറച്ച് വെച്ചിട്ടുണ്ട് ഫ്രൈ ആയത്, അപ്പോൾ ഇത് ഇത്ര മതി. മല്ലിയിലൊക്കെ ഓൾറെഡി ഇട്ടതാണ്. അപ്പോൾ ഇനി ഇതിനൊന്ന് ഡ്രൈ ഫ്രൈ ചെയ്യാനായിട്ട്, ഡ്രൈ ഫ്രൈ എന്ന് പറഞ്ഞാൽ ഗ്രില്ലിലാണ് ബേക്ക് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഒരു നോൺ സ്റ്റിക്ക് പാനിൽ ഗ്രില്ലില്ലാത്തവർക്ക് വെറുതെ ഒന്ന് ഡ്രൈ ഫ്രൈ ചെയ്തെടുക്കുക. അപ്പോൾ നല്ലൊരു ടേസ്റ്റാണ് ഇതിനകത്ത് വരുന്നത്. ഇനി നമുക്കത് ചെയ്യാം. അപ്പോൾ നമ്മുടെ ഗോബി എല്ലാം റെഡി ആയിട്ടുണ്ട്, ഗ്രില്ല് റെഡിയാണ്, അതിലേക്ക് അപ്പോൾ ഇത് ഇനി ഇരുന്ന് കുറേ നേരം ബേക്കാവട്ടെ. രണ്ട് സൈഡിലും ഇതുള്ളത് കൊണ്ട് ഗ്രില്ലിൻ്റെ ചൂട് വരുന്നതുകൊണ്ട് ഇങ്ങനെ തന്നെ വെച്ചാൽ മതി, തിരിച്ചൊന്നും ഇടണ്ട. അപ്പോൾ ഇത് കുറേ നേരം കഴിയുമ്പോൾ നല്ലൊരു ക്രിസ്പി ആയി കിട്ടും, നല്ല ടേസ്റ്റുമാണ്. അപ്പോൾ ഇത് അടച്ചു വെക്കാം. അങ്ങനെ നമ്മുടെ ഡിന്നർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല അടിപൊളി ചപ്പാത്തി, അതുപോലെ തന്നെ ഗോബി ഫ്രൈ, പിന്നെ ഗോബി മഞ്ചൂരിയൻ, ബേക്ക്ഡ് ഗോബി മഞ്ചൂരിയൻ ആണ്. പിന്നെ നമ്മൾ കാർഡ് എടുത്തിട്ടുണ്ട്, പിക്കിൾ എടുത്തിട്ടുണ്ട്, മാംഗോ പിക്കിളാണ്. അപ്പം നല്ലൊരു അടിപൊളി ഡിന്നറാണ് ഇന്ന്. വെജിറ്റേറിയന് സ്പെഷ്യലാണിത്, ഞാൻ അവർക്കായിട്ട് ഇത് ഡെഡിക്കേറ്റ് ചെയ്യുകയാണ്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണം, ഇത് ഭയങ്കര ടേസ്റ്റാണ് നമ്മുടെ ഈ ഒരു ഗോബി ഫ്രൈ, ബേക്ക്ഡ് ഗോബി ഫ്രൈ എന്ന് പറയുന്നത്. ഗോബി മഞ്ചൂരിയൻ ഉണ്ടാക്കിയിട്ട് നമ്മളൊന്ന് ബേക്ക് ചെയ്തെടുക്കുന്നതാണ് ഇത്. അപ്പോൾ ഇത് വളരെ ടേസ്റ്റാണ്, വെറുതെ കഴിക്കാനും നല്ലതാണ്. പ്രത്യേകിച്ച് ഗസ്റ്റൊക്കെ വരുമ്പം നല്ല അടിപൊളി ഒരു ഡിഷാണിത്. അപ്പം തയ്യാറാക്കി നോക്കുക, ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ് മൈ ചാനൽ. വീണ്ടും മറ്റൊരു നല്ലൊരു പാട്ട് കാണാൻ. താങ്ക് യു.